അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഇവിടെ എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന മിക്സിയാണ് ഇട്ടത്. അപ്പോൾ ഇവിടെ പണിയൊക്കെ നടക്കണ എന്നെ നിറച്ച് പൊടിയൊക്കെ ആയ കാരണം ഞാൻ പിന്നെ മിക്സി ഇങ്ങനെ വൃത്തിയെല്ലാം വല്ലാണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്തായാലും എന്നും എങ്ങനെ തുടച്ചാലും ഇത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് മിക്സി വെറുതെ ഒന്നും അതിതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നമ്മളുടെ ബിം സോപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് മിക്സി നല്ല പോലെ വെടിപ്പാക്കി എടുക്കാം കേട്ടോ. അതൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സി നമ്മളെ വിമ്മ പാത്രം കഴിക്കുന്ന സോപ്പ് മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എന്നിട്ട് തന്നെ നമുക്ക് നല്ല പോലെ മിക്സി വെടുപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് നല്ല പോലെ കഴുകണം കേട്ടോ. വേറുള്ളൊന്നും ഞാൻ യൂസ് ചെയ്യണില്ല. നമ്മളുടെ പാത്രങ്ങൾ സോപ്പ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഇത് കഴുകിയെടുക്കണം കേട്ടോ. അപ്പം ഇതെന്നും തുടച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വൃത്തിയാക്കാമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ഇത് പണിയൊക്കെ ആയ കാരണമാണ് ഞാൻ പിന്നെ ഇതിനായിട്ട് മണിക്കടാതിരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇതിങ്ങനെ തേച്ച് വയ്ക്കാം. ബട്ടൻസൊക്കെ നന്നായി തേച്ച് ചെയ്താം. ഇതിൻ്റെ വെടവൊക്കെ ഉണ്ടല്ലോ, വെടവിയിലൊക്കെ ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് വെച്ച് എന്നെ സ്ക്രബ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഒരു ബ്രഷ് ഇട്ടിട്ട് ഇടയിലൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കാം. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് സമയത്ത് ഇങ്ങനെ ആക്കി വെച്ച് സോപ്പൊക്കെ പറിച്ച് വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്രഷ് ഇട്ടിട്ടൊന്ന് ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നനഞ്ഞ തുണി കൊണ്ട് നല്ല പോലെ തുടച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ആ സോപ്പ് പത പോണ വരെ ഒന്ന് നമുക്ക് നല്ല പോലെ തുടച്ചെടുക്കാം കേട്ടോ. അതിനെ നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. പിന്നെ നമ്മളുടെ ഇതൊക്കെ ഉണ്ടല്ലോ വയറൊക്കെ നല്ല പോലെ തുടച്ചെടുക്കാം. അപ്പം എൻ്റെ മിക്സിയുടെ കളർ ഇങ്ങനെയൊക്കെ ഇത് തന്നെയാണ് കേട്ടോ, ബ്ലാക്ക് തന്നെയാണ് എൻ്റെ മിക്സിയുടെ കളർ. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ചെടുക്കട്ടെ കേട്ടോ. എന്താ വെച്ചാൽ സോപ്പും പതയാണല്ലോ, തുടച്ചെടുക്കട്ടെ. ഇപ്പം നോക്കിയാൽ മിക്സിയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ഇതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കോട്ടൺ എടുക്കാം, അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഇനിയിപ്പോൾ വെടവിലൊക്കെ ഇങ്ങനെ വെള്ളം പോയിട്ട് ഉണ്ടെങ്കിൽ ഒക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കാം. നമുക്ക് ഒരു കോട്ടൻ്റെ കോട്ടൺ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാം. ഇങ്ങനെയൊക്കെ തുടച്ചെടുത്താൽ പിന്നെ നമുക്ക് പിന്നെ പേടി ഉണ്ടാവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം എവിടെയെങ്കിലും ഇരുന്നോന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. ഇത് ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കോട്ടൺ വെച്ചിട്ട് ഇടയിലൊക്കെ ഇങ്ങനെ തുടയ്ക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു പേടി ഉണ്ടാവില്ല. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ, ഇതിൻ്റെ വെടവിലൊക്കെ നമുക്ക് ഇങ്ങനെ കോട്ടൺ വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ എന്നിട്ടിങ്ങനെ ചിരിച്ച് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ അത് നമുക്ക് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ നല്ല പോലെ തുടച്ചു കൊടുക്കുക, ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ ഉപയോഗിച്ചപ്പോൾ ഞാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതിപ്പോൾ വീടിൻ്റെ പണിയായ കാരണമാണ്, ഞാൻ ഉപയോഗിച്ചപ്പോൾ തന്നെ അത് തുടച്ചൊരു ഭാഗത്ത് വയ്ക്കും. പിന്നെ ഇതിനായിട്ടൊരു ദിവസം എനിക്ക് ഇടാനുണ്ട്, കാര്യമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ചെയ്യാറ് കേട്ടോ. ഇപ്പം ഞാൻ നല്ല പോലെ വെടുപ്പില്ലാണ്ട് ഇപ്പോൾ പൊടിയൊക്കെ ആയപ്പോൾ അഴുക്കൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യാം, അപ്പോൾ അതൊരു വീഡിയോക്കാന്ന് വിചാരിച്ച് കാണിച്ചു തന്നു മാത്രം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പം എൻ്റെ മിക്സി അടിപൊളിയായി വന്നിട്ടുണ്ട്. കഴിഞ്ഞെടുത്ത ഒരു ഭാഗത്ത് ചിറ്റി ഒരു ഭാഗത്ത് ഇങ്ങനെ വയ്ക്കും. പിന്നെ ആവശ്യം കഴിഞ്ഞാൽ അപ്പം എൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചിറ്റി. പിന്നെ ഞാൻ എല്ലാ വയറും ഇങ്ങനെ എടുക്കാറില്ല കേട്ടോ, കുറച്ച് വയറ് മാത്രമേ ഇങ്ങനെ എടുക്കാറുള്ളൂ. എടുത്ത് അതോടുകൂടി സ്വിച്ചും അങ്ങനെ വയ്ക്കാറ് പതിവ്, അല്ലാതെ എടുത്ത് നീട്ടി വലിച്ച് വയ്ക്കാറില്ല. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ എന്നും പറയുമ്പോൾ തന്നെ എൻ്റെ വീഡിയോസ് കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.